നിയന്ത്രണങ്ങൾ ഒക്കെയായി അധിക സമയവും എല്ലാവരും വീട്ടിലായതുകൊണ്ട് തന്നെ ഓൺലൈൻ ഗെയിമുകൾക്ക് വലിയ വിപണിയായിരുന്നു ഈ കാലയളവിൽ അത്രയും രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത് നേരത്തെ തന്നെ മെല്ലെ മെല്ലെ പച്ച പിടിച്ചു വന്ന ഓൺലൈൻ ഗെയിമിംഗ് രംഗം വലിയ തോതിലാണ് ഈ ലോക്ക്ഡൗൺ കാലത്തും അതിനുശേഷമുള്ള നിയന്ത്രണങ്ങൾ തുടരുന്ന ഘട്ടത്തിലുമൊക്കെ രാജ്യത്ത് കുതിച്ചുയർന്നത് അങ്ങനെ ഓൺലൈൻ ഗെയിമുകളുടെ ഭാഗമായുള്ള ഓൺലൈൻ ചൂതാട്ടങ്ങൾ അതായത് റമ്മിയും മറ്റ് തീൻ പാട്ടിയും അടക്കമുള്ള ചൂതാട്ട ഗെയിമുകൾ ഇതൊക്കെ ചൂതാട്ടത്തിൻ്റെ പട്ടികയിൽ പെടുന്നതാണ് നമ്മുടെ കറക്കിക്കുത്തും വെട്ടിമലത്തും റമ്മിയും ഒക്കെ യഥാർത്ഥത്തിൽ ചൂതാട്ടം തന്നെയാണ് പണം വെച്ചുള്ള ആ ചൂതാട്ടത്തെ നിയമപരമായി തന്നെ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ള ചൂതാട്ടത്തിൻ്റെ ഓൺലൈൻ വെർഷനുകൾ രാജ്യത്ത് അത്ഭുതകരമാംവിധം പ്രാധാന്യം നേടുകയും നിരവധി പേർ അതിൽ പങ്കാളികളാവുകയും അതിന് പരസ്യമായി തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്നതിനെതിരെ ഇപ്പോൾ നിയമ നടപടികൾക്ക് തയ്യാറെടുക്കുകയാണ് ചെന്നൈയിലെ ഒരു അഭിഭാഷകൻ ശ്രദ്ധേയമായൊരു നീക്കമാണ് കാരണം നമ്മൾ റോഡരികിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പറമ്പിലിരുന്ന് പണം വച്ച് ചീട്ട് കളിച്ചാൽ പിടിക്കും അകത്താകും കേസെടുക്കും നിയമവിരുദ്ധമാണ് വെട്ടിമലത്ത് പാടില്ല നിയമവിരുദ്ധമാണ് പെട്ടെന്ന് പണം കിട്ടുന്ന മാർഗങ്ങളാണ് എങ്കിൽ പോലും ചീട്ട് ഉപയോഗിച്ചുള്ള ഇത്തരത്തിലുള്ള ചൂതാട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ടതാണ് നിയമവിരുദ്ധമാണ് പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും തമന്നയും അടക്കമുള്ള ആളുകൾ പരസ്യപ്രചരണത്തിന് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്ന കാര്യം അവരും നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ചെയ്യുന്നത് വിവിധ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ പരസ്യത്തിൽ മലയാളത്തിലെയും ബോളിവുഡിലെയും ഹോളിവുഡിലെയും ഒക്കെ ഒരുപാട് താരങ്ങൾ പങ്കാളികളാകുന്നുണ്ട് വിരാട് കോഹ്ലി അടക്കമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായ ചൂതാട്ടത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ അഭിഭാഷകൻ നൽകിയിരിക്കുന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ശരിയുമാണത് നമ്മൾ സാധാരണ ഒരു ഓൺലൈൻ ഗെയിമിന് നൽകുന്ന പ്രചാരം പോലെയല്ല ഇതിനുണ്ടാകുന്നത് ഗെയിം കളിച്ച് പണം നേടാം എന്നുള്ള വാഗ്ദാനമാണ് ആ പണം നേടൽ എന്ന് പറയുന്നത് ചൂതാട്ടത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ് ഇതിനകത്ത് ഒക്കെ ഉള്ള കാര്യങ്ങൾ റമ്മി കളിച്ച് പണം നേടുന്നു റമ്മി നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് റമ്മി കളിച്ച് പണം നേടാനുള്ള സ്വാതന്ത്ര്യമില്ല നമ്മുടെ നാട്ടിൽ പണം വച്ച് ചീട്ട് കളിക്കുന്നത് ചൂതാട്ടത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ അങ്ങനെ പണം വച്ച് ചീട്ട് കളിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ധാരാളമായി ഉണ്ടാകുന്നതും അത് ഇന്ത്യക്കാർ വലിയ തോതിൽ സ്വീകരിച്ചതും ഇപ്പോൾ നമ്പർ വൺ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളായി ഇത്തരത്തിലുള്ളവ മാറിക്കഴിഞ്ഞു റമ്മികൾക്ക് വേണ്ടി മാത്രമായി എണ്ണിയാൽ ഒടുങ്ങാത്ത ആപ്ലിക്കേഷനുകളുണ്ട് കുറേ ആപ്ലിക്കേഷനുകളുടെ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളുടെ ഈ ചൂതാട്ടമടക്കമുള്ള ഈ റമ്മി അടക്കമുള്ള തീൻപാട്ടി അടക്കമുള്ള കുറേ ഗെയിമുകളുടെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൻ്റെ പരസ്യപ്രചരണത്തിലാണ് വിരാട് കോഹ്ലി അടക്കമുള്ളവർ പങ്കാളികളായിട്ടുള്ളത് മലയാളത്തിലെ ചില സിനിമാ താരങ്ങൾ ഈ റമ്മിയുടെ ചില ആപ്ലിക്കേഷനുകളുടെ പ്രായോജകരായി അതിൻ്റെ പരസ്യത്തിലെ മോഡലുകളായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മഹാമാരിക്കാലത്ത് വീട്ടിലിരിക്കുന്ന ബോറടിക്കുന്ന ആളുകളെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ സജീവമായി എന്നുള്ളതിൽ കുറ്റം പറയാനാകില്ല പക്ഷേ അവിടെ നടക്കുന്ന ചൂതാട്ടങ്ങൾ അത് നിയമവിരുദ്ധം തന്നെയാണ് അങ്ങനെ നിയമവിരുദ്ധമായുള്ള കാര്യങ്ങൾക്ക് പ്രചരണം നൽകുന്നതിൽ മുന്നിൽ നിൽക്കുന്ന വിരാട് കോഹ്ലിയും തമന്നയും അടക്കമുള്ളവർ ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് കോടതിയെ സമീപിച്ചിരിക്കുന്ന ചെന്നൈയിലെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നത് കാരണം ആ വ്യക്തികളുടെ പ്രഭാവത്തെ ബോധപൂർവം മുതലെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് വലിയ ഓഫറുകൾ നൽകിയിട്ടാണ് കാരണം നമുക്ക് ഈ ഓൺലൈൻ ഗെയിമിംഗ് സൈറ്റുകളിലേക്ക് പോകുന്നതിന് തുടക്കത്തിൽ ഒരു തുകയൊക്കെ അവർ സമ്മാനമായി നൽകുന്നുണ്ട് അപ്പോൾ ആ തുകയുമായി കയറാം ആ തുക കഴിയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ അടുത്ത തുക നിക്ഷേപിക്കും അല്ലെങ്കിൽ അതിൽ നിന്ന് 50 രൂപയുള്ളതാണെങ്കിൽ 50 രൂപ കൂടി കിട്ടുമ്പോൾ പിന്നെയും 100 കിട്ടണമെന്ന് ആഗ്രഹിക്കും അങ്ങനെയാണല്ലോ 10 കിട്ടുകിൽ 100 വേണമെന്നുള്ള ചിന്തയാണല്ലോ നമുക്കെപ്പോഴും ഉള്ളത് അപ്പോൾ നമ്മുടെ ആ മനസ്സിനെ അതിനെയാണ് അതുകൊണ്ടാണ് അതിനെ ചൂതാട്ടത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തുന്നത് നമ്മുടെ ആ ആർത്തിയെ അതിനെ വളരെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഇതുപോലുള്ള പ്രശസ്തരായ താരങ്ങൾ
പങ്കാളികളാകുന്നത് നിയമവിരുദ്ധമാണ് എന്ന ചൂണ്ടിക്കാട്ടലാണ് ഉണ്ടാകുന്നത് ഇനി കോടതിയുടെ പരിഗണനയിലേക്കാണ് കാര്യം എത്തുന്നത് ഏതു തരത്തിലായിരിക്കും അതിൽ തീരുമാനം ഉണ്ടാവുക എന്ന് കാത്തിരുന്നു കാണാം